കാട്ടിലെ മാനിന്റെ തോലുകൊണ്ടുണ്ടാക്കി മാരാരു പണ്ടോരു ചെണ്ട കോലോണ്ടു തൊട്ടാൽ ചിരിക്കുന്ന ചെണ്ട മേളത്തഴമ്പുള്ള ചെണ്ട കോലോണ്ടു തൊട്ടാൽ ചിരിക്കുന്ന ചെണ്ട മേളത്തഴമ്പുള്ള ചെണ്ട കാട്ടിലെ മാനിന്റെ തോലുകൊണ്ടുണ്ടാക്കി മാരാരു പണ്ടോരു ചെണ്ട ജീവിത രസങ്ങളുടെ സംഗമസ്ഥാനമായ ആർഎസ്ടിയുടെ എല്ലാ പ്രിയപ്പെട്ട കിടിക്കാച്ചി കൂട്ടുകാർക്കും നമസ്കാരം. ഞങ്ങളുടെ ഒരു പുത്തൻ പുതിയ വീഡിയോയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും സ്വാഗതം. പ്രിയപ്പെട്ടവരായ നമ്മുടെ പ്രേക്ഷകർക്ക് നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത് 2022 ക്രിസ്മസിന്റെ വ്ലോഗ് സീരീസിന്റെ വീഡിയോസ് ആണ്. കഴിഞ്ഞ പ്രാവശ്യത്തെ വീഡിയോ എന്ന് പറയുന്ന വില്ലേജ് കരോളിന്റെ വീഡിയോ ആയിരുന്നു. അതിഗംഭീരമായ സപ്പോർട്ടും സ്നേഹവും നിങ്ങൾ ഞങ്ങൾക്ക് തന്നു. അതിന് ഒരുപാട് സ്നേഹം, നന്ദി. അടുത്തതായിട്ട് ഇന്നത്തെ വിശേഷം പറയുകയാണെങ്കിൽ ഇന്നത്തെയും ക്രിസ്മസിന്റെ തന്നെ ഒരു സ്പെഷ്യൽ കിഡിലോസ്കി അല്ലയോ, കിഡിലോസ്കി വീഡിയോ ആണ് വരാൻ പോകുന്നത്. കാരണം നമ്മളെ പള്ളിയിലെ ക്രിസ്മസ് കരോൾ നൈറ്റ് ആയിരുന്നു. അതിലേക്ക് വേണ്ടിയിട്ട് നമ്മുടെ കുറച്ച് അരുമയായ ശിഷ്യഗണങ്ങളുണ്ട്. അവരെല്ലാം കൂടെ വന്ന് ഞങ്ങളെല്ലാ കൊല്ലവും, കൊറോണയ്ക്കൊക്കെ മുമ്പാണെങ്കിൽ എല്ലാ കൊല്ലവും നമ്മൾ ട്രഡീഷണലായിട്ടുള്ള കുറച്ച് ആക്ട്സൊക്കെ ചെയ്യുമായിരുന്നു. അപ്പോൾ ഈ കൊല്ലവും അങ്ങനെ ഒരു ആക്ട് ചെയ്യാനായിട്ട് ദേവന്തപുരാൻ്റെ കൃപ കൊണ്ട് ഒരു അവസരം അവർക്ക് എല്ലാവർക്കും കിട്ടി. സാമ്പ്രദായിക രീതിയിലുള്ള ഒരു കളി ഞങ്ങൾ ചിട്ടപ്പെടുത്തിയെടുത്തു. അതിൻ്റെ വിശേഷങ്ങളും കാഴ്ചകളുമൊക്കെയാണ് ഇന്നത്തെ വ്ളോഗിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അത് ചിലപ്പോൾ ഒരു ഭാഗം കൊണ്ട് തീരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എല്ലാവരും കൂടെ നിൽക്കണം കേട്ടോ. ആദ്യമായിട്ടാണ് ഞങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ റിയൽ ലൈഫ് ജീവിത രസങ്ങൾ ആസ്വദിക്കുവാൻ ഞങ്ങളുടെ കൂടെ ചേരണം കേട്ടോ. അപ്പോൾ നേരെ നമ്മൾ കാഴ്ചകളിലേക്ക് അങ്ങ് പോകാല്ലേ. ഇന്നത്തെ വിശേഷങ്ങളിലേക്ക് ഇതാണ്ട് അങ്ങോട്ട് പോയിക്കും. നമ്മൾ കോല് വെട്ടാനായിട്ട് നമ്മുടെ സുഹേലിന്റെ കൂടെ കാട്ടിലോട്ട് പോവാണ്. അപ്പൊ നമ്മളിപ്പോ കാട്ടിലേക്ക് കയറിയിരിക്കുകയാണ്. വഴി കണ്ടോ, ഒരു പ്രത്യേക വൈബാണ്. ഒരു ദിവസം നമുക്ക് ഇവിടെ വരാം അല്ലേ, സ്പെഷ്യലായിട്ട് ഇവിടെ വരാം. വണ്ടി കേട്ടോ, ഞങ്ങള് പറഞ്ഞ ഓർമ്മ കേട്ടോ, സെറ്റ് വണ്ടിയാണ്. ചൂട വന്യമായ ഒട്ടകങ്ങളാണ് കേട്ടോ. ഇതിന്റെ സൈസ് കണ്ടോ, ഭയങ്കര സൈസ് അല്ലേ. എന്ത് ഹൈറ്റാണ്, ഡൈനോസറിന്റെ കൂടെ നോക്കി അതിന്റെ ഹൈറ്റ് കണ്ടോ. കാട് കാട് കാടേ ഉൾക്കാടേ നമ്മളെ കോല് തേടിയുള്ള യാത്ര ഇപ്പൊ കാടിന് നടുക്ക് എത്തിയിരിക്കുകയാണ്. പാമ്പ്, പിന്നെ മരങ്ങളാവുമ്പോ പാമ്പില്ല, ഭൂമിയുടെ അവകാശികൾ കാണത്തില്ല. എന്റെ മരം കണ്ടോ, നോക്കിയേ എന്റെ ഗ്യാപ്പ് കണ്ടോ, രസമുണ്ടേ. വലിയ വലിയ വൃക്ഷങ്ങളൊക്കെ ഉണ്ട് ഇവിടെ. ചങ്ങലമ്പരണ്ട, മരുഭൂമിയിലാണെന്ന് നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുന്നുണ്ടോ. ഇതാ കൊടുങ്കാടാണ്, കൊടുങ്കാട്. എങ്ങനെയുണ്ട് സംഭവം, ഉണ്ട് വണ്ടി ഇതിലാണ് വന്നത്. ഇത് മൂന്ന് പേർക്ക് ഇരിക്കാനേ പറ്റത്തുള്ളൂ, മൂന്നല്ല രണ്ടു പേർക്ക് ഇരിക്കാനേ പറ്റത്തുള്ളൂ. പഴയ മരങ്ങളാണ് കേട്ടോ. നോക്ക് 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 നോക്ക്. സുഹേൽ ഞങ്ങളെ ഇട്ടിട്ടു ഇതുകൊണ്ട് നിൽക്കുന്ന ഒരാൾ. അയ്യോ വലിയൊരു ഒട്ടകം നിൽക്കുന്നു. സബൂർ നോക്കിയേ, കാട് കണ്ടോ, രണ്ടു താണ്ട വന്യമായ ഒട്ടകങ്ങൾ നിൽക്കുന്നുണ്ടോ.
അപ്പോൾ ഇനി നമ്മുടെ പരിപാടി തുടങ്ങാം. ഇവിടൊക്കെ ഉണ്ട് കമ്പുകൾ, ഏത് കമ്പാണെന്ന് സുഹേൽ സെലക്ട് ചെയ്യും, അത് കഴിഞ്ഞിട്ട് നമുക്ക് വെട്ടാം. നോക്കിയേ, വഴി കിടക്കുന്നുണ്ടോ? കണ്ടോ എന്താ ഓക്സിജൻ എന്നറിയാവോ? സൂപ്പർ. കണ്ടോ ഇതിൻ്റെ കട്ടി? കണ്ടോ സുഹേൽ, ഇതിനെപ്പറ്റി ഒരു കാര്യം വേണം. കേട്ടോ, ഇതിൻ്റെ ഉറപ്പുണ്ടോ ഈ മരത്തിൻ്റെ? ഇതെന്തോ, ഇതാണ് പ്രധാനമായിട്ട് ഇവർ ഈ വാക്കിംഗ് സ്റ്റിക്കൊക്കെ ഉണ്ടാക്കാനുള്ള ഉപയോഗിച്ച സാധനം. അതോ ഫോർ ദാറ്റ്? ഹൗദോ ഇതാ മൽ സ്റ്റിക്ക്. ഓഹോ ഹോ ഹോ, ദിസ് വൺ? ഓക്കെ, ഓദ് മിതാൻ. ഇതുണ്ടോ സംഭവം? കണ്ടോ, ഓക്കെ, ഇതൊക്കെയാണ് ഇവരുടെ ആയുധങ്ങൾ. നേരെയുള്ള കമ്പ്, സ്ട്രെയിറ്റ് ആയിട്ടുള്ള കമ്പും അതുപോലെ തന്നെ കട്ടിയുള്ള കമ്പ്, അടിക്കുമ്പോൾ പൊട്ടിപ്പോകാത്ത കമ്പും വേണം. അപ്പോൾ ഇത് നല്ലൊരു മരമാണെന്ന് പറഞ്ഞു. കമ്പൊക്കെ എടുത്തു പോവാണ് തിരിച്ചെല്ലാവരും. അപ്പൊ നമ്മൾ ഇതിന്റെ അളവെടുക്കാനായിട്ടാണ് ഒരാൾ തുറയേണ്ട ഒരാൾ കൊട്ടിക്കൊണ്ട് വരുന്നത്. അപ്പുറത്തുനിന്നുള്ള ഡാൻഡിയയുടെ സാധനം കണ്ടോ, ഇതാണ് നമ്മുടെ ഡാൻഡിയ കളിക്കുന്ന സാധനം. അപ്പൊ നമ്മൾ ഇതിന്റെ അളവ് എടുക്കുക കേട്ടോ. രണ്ട് ഇത്രയും അളവ് നമുക്ക് മതി. ഇതാണ് കറക്റ്റ് സൈസ്. അപ്പൊ ഈ സൈസിൽ നമ്മൾ ഇത് മുറിച്ചെടുക്കണം. കറക്റ്റായിട്ട് ഓരോന്നോരോട്ട് മുറിച്ചെടുക്കണം. അപ്പൊ അതാണ് ഇനി അടുത്ത പരിപാടി. മുറിച്ചെടുത്തിട്ട് ചീകണം. അങ്ങനെ കുറെ കാര്യങ്ങളുണ്ട് അല്ലേ. നമുക്ക് ഇത് കറക്റ്റ് കറക്റ്റ് വട്ടത്തിൽ തന്നെ കിട്ടണം. കണ്ടോ, ഇനി അതിന്റെ തോലിരിക്കേണ്ടതാണ്. കണ്ട, കറക്റ്റ് നമുക്ക് ഷേപ്പ് കിട്ടും. പിന്നെ അതിന് ഒരു കാര്യങ്ങളുണ്ട്, ഇനി ഒരു കാര്യങ്ങളുണ്ട്. ഫിനിഷിങ് കിട്ടണമെങ്കിൽ നമ്മൾ ഇത് വെച്ചിട്ട് നല്ലതായിട്ട് ഇങ്ങനെ ഉരച്ചു കൊടുക്കണം. ഉരച്ചു കൊടുത്തിട്ട് ഇനി തോലിരിച്ച് കളഞ്ഞിട്ട് വീണ്ടും ഉരയ്ക്കണം. അവിടെ മനസ്സിലായല്ലോ. ഓക്കെ, ഇതുപോലെ ചെയ്യണം. ഇനി അളവെടുത്തോളൂ. ഇവിടെ വെച്ചിട്ട് ഇവിടെ ബസ്. നടി ആ അല്ല, ഇത് ഓക്കെ. ആ ഇതാണ് കറക്റ്റ് അളവ്. ഇപ്പുറത്തോട്ട് തിരിക്കണം. കണ്ടോ, അങ്ങോട്ട് തിരി. കറക്റ്റ് നമുക്ക് അളവുള്ള സൈസ് കിട്ടി. പിന്നെ ഈ പറഞ്ഞ പോലെ നമുക്ക് ഇതിൻ്റെ സൈഡ് നമ്മളിത് പിടിച്ചു, ഇത് പിടിച്ച് കളയണം. ഇത് പിടിച്ച് കഴിയുമ്പം അത് നല്ല ക്ലിയർ ആയിട്ട് വരും. ഓക്കെ, കണ്ട മതി. അപ്പം എല്ലാം ഇതുപോലെ എടുക്കണം. അപ്പം നമ്മളിങ്ങനെ ഈ അളവിന് നമ്മൾ മുറിച്ച് മുറിച്ച് എടുക്കുകയാണ്. ഇവിടെ ഒരാളെ ചീകാൻ ഏൽപ്പിച്ചിട്ടുണ്ട്. ചീക എടുക്കും. ചീക ഇട്ടിട്ട് പേപ്പർ പിടിക്കണം കേട്ടോ. പേപ്പർ പിടിച്ചു കഴിഞ്ഞാൽ കറക്റ്റ് ആയി. അപ്പം നമ്മൾ ഇതാണ് നമ്മുടെ പരിപാടി ഇന്നത്തെ. അപ്പം നമ്മൾ ഇതെല്ലാം എടുത്തിട്ട് വേണം നമുക്ക് അതിന് വേണ്ട കാര്യങ്ങൾ ചെയ്യാനായിട്ട്. ഓക്കെ, അബി ഉദർസേ ഓ ദാണ്ടിയ സ്റ്റിക്കിലേക്ക് ആണ്. നമ്മൾ ഓകെയാണ് ദാണ്ടിയ ജൈസാ തോടാ സ്റ്റിക്ക് ബനാറേ. ഓ ചർച്ച കാ പ്രോഗ്രാം ആണ് ബോലാ നമ്മൾ ഉസ്കേ ലിയേ ബനാ രേ. ടീക്ക് ആണ്, ബരാബർ ഹേ. ദേഖോ കറക്റ്റ് ആണ്. അപ്പം നമ്മുടെ കോൽക്കളിയുടെ തുടക്കം എല്ലാവർക്കും ഇഷ്ടമായോ?
അപ്പൊ ഇനി വരുന്നതെന്ന് പറയുന്നതും ഇടിക്കാച്ചി കാഴ്ചകളാണ്. ഇവന്മാർ എന്തൊക്കെ പരിപാടി ഇവിടെ കാണിച്ചെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. അതുപോലെ തന്നെ സ്റ്റേജിൽ നല്ല അടിപൊളിയായിട്ട് അവർ അവതരിപ്പിച്ചു. അങ്ങനെയുള്ള ത്രസിപ്പിക്കുന്ന കാഴ്ചകളൊക്കെയാണ് അടുത്ത വ്ലോഗിൽ വരുന്നത്. എല്ലാവരും കാത്തിരിക്കണം കേട്ടോ. അപ്പം എല്ലാവരെയും സ്നേഹിക്കൂ. ലവ് യു ഓൾ. ആർഎസ്ടി. നമ്മുടെ ശിശുഗണങ്ങളൊക്കെ വന്നിട്ടുണ്ട്. എന്തായാലും